ബാബു ചേട്ടാ സൂചിപ്പിച്ചതുപോലെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ജാമിയത്ത് ഉലമായി ഹിന്ദ് മഹാരാഷ്ട്ര, ജാമിയത്ത് ഉലമായി ഹിന്ദ്, ഇങ്ങനെ നാല് സ്ഥാപനങ്ങളാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ കൊടുക്കുന്നത്. ഇതിൽ ആരോപണമുള്ളത് മഹാരാഷ്ട്രയിലുള്ള ജാമിയത്ത് ഉലമായി ഹിന്ദ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയാണ്. ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നിലവിൽ നിൽക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഈ രാജ്യത്ത് NIA ഉണ്ട്, ED ഉണ്ട്, CBI ഉണ്ട്, ഇവരൊക്കെ എന്താണ് ഇവർക്ക് പണി? ഇവരുടെ ജോലിയല്ലേ ഇതൊക്കെ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനെ അന്വേഷിച്ച് അങ്ങനെ സത്യസന്ധമായ അന്വേഷണം നടത്തി അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ട ബാധ്യത ഈ ED ക്കും അതേപോലെ CBI ക്കും അല്ലേ? നമ്മൾ അതിന്റെ പേര് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് ന്യായമാണെന്ന് ഞാൻ അതില് അംഗീകരിക്കുന്നില്ല. രണ്ടാമത് ഒരു കാര്യം, ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ, ക്രിസ്ത്യൻ സഭ വാട്സപ്പ് കൂട്ടായ്മകളിൽ നടക്കുന്ന ഒരു ആരോപണം ഹലാലിനെതിരെ, ഇത് ഈ മാംസം മറ്റൊരു ദൈവത്തിന്റെ ബലി കൊടുത്തതാണ് എന്ന ഒരു ആരോപണം ആണ്, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന ഒരു ആരോപണമാണ് ക്രിസ്ത്യൻ സഭാ ഗ്രൂപ്പുകളിൽ ഹലാലിനെതിരെ ഉള്ളത്. സത്യത്തിൽ മുസ്ലിങ്ങള് ദൈവത്തിന് ബലി കൊടുക്കാറുണ്ട്, അത് ബലി പെരുന്നാളിനന്ന്. ഈ ബലി പെരുന്നാളിനന്ന് അറക്കപ്പെടുന്ന മാംസം മറ്റു മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല എന്ന നിയമം. പക്ഷെ എന്നാ കൊടുക്കാറുണ്ട് കേരളത്തിൽ പല മഹല്ലുകളും, ഞങ്ങളുടെ മഹല്ലൊക്കെ ചെയ്യാറുണ്ട്. കാരണം ആ മാംസമല്ല അത്, അതിനുവേണ്ടി പ്രത്യേകം സാധാരണ അറക്കുന്നത് പോലെ അറക്കും. ഇപ്പോ അതിനുവേണ്ടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് തന്നെയുണ്ട്. അതിനൊരു 3 പോത്തിന് എല്ലാ കൊല്ലവും അറക്കും. ആ മാംസവും ഈ മാംസവുമായിട്ട് മിക്സ് ചെയ്യാറില്ല. ആ മാംസവും ഫണ്ടിങ് തന്നെ വേറെയാണ്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പള്ളിയുടെ പരിസരത്തേക്ക് കിടക്കുന്ന മറ്റു മതസ്ഥർക്ക് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്താവന, ഇത് മറ്റൊരു ദൈവത്തിന്റെ പേരിൽ അറുത്തതാണ് എന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമാണ് എന്നാണ് എന്റെ രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തത്, ഇപ്പൊ ഹലാൽ സ്റ്റിക്കർ മറ്റുള്ള മേഖലകളിലേക്ക് കയറുന്നു എന്നുള്ളത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഹൈദരാബാദ് അടിസ്ഥാനമാക്കിയുള്ള അൽ കബീർ എക്സ്പോർട്ട്, 400 ഏക്കർ ഭൂമിയിലാണ് ആ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. സതീഷ് സഗർവാൾ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര്. രണ്ടാമത്തെ കമ്പനി ബോംബെ അടിസ്ഥാനമായുള്ള അറേബ്യൻ എക്സ്പോർട്ട്, 33 രാജ്യങ്ങളിലേക്ക് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുനിൽ കപൂർ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര്. മൂന്നാമത്തെ കമ്പനി UPയിലുള്ള അൽ നൂർ എക്സ്പോർട്ട്, 30 രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുനിൽ ദൂത് എന്നാണ് ആ കമ്പനിയുടെ പേര്. നാലാമത്തെ കമ്പനി AOB എക്സ്പോർട്ട് UP, OP അരോറ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര്. അഞ്ചാമത്തെ കമ്പനി സ്റ്റാൻഡേർഡ് ഫുഡ് പ്രോസസിംഗ്, UPയിൽ തന്നെയുള്ള കമൽ വർമ്മ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര്. ആറാമത്തെ കമ്പനിയാണ് മഹാരാഷ്ട്ര ഫുഡ് പ്രോസസിംഗ്, സണ്ണി കട്ടാൽ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ശരിക്കും ഇവിടെ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചു തുടങ്ങിയത്? ഇതൊക്കെ എത്ര വർഷമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്? ആർക്കെങ്കിലും വല്ല പരാതിയുണ്ടോ? ഇപ്പോഴല്ലേ ഇവിടെ ഈ ഹലാൽ സ്റ്റിക്കറിന്റെ വിഭാഗം തുടങ്ങിയത്? അപ്പോ ഇവര് ചെയ്യുമ്പോൾ ആർക്കും പരാതി ഇല്ല എന്നൊരു പരാതിയാണ് നമുക്ക് ബാബു ചേട്ടനോട് പ്രധാനമായിട്ടും പറയാനുള്ളത്. ബാബു ചേട്ടൻ സെക്യുലറിസത്തിന്റെ കാര്യം പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരന്റെ ജോലി, കടമ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അറിയുക, ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 കൃത്യമായിട്ട് പറയുന്നു, ആർട്ടിക്കിൾ 25 പ്രൊട്ടക്ട്സ്
ദോസ് പ്രാക്ടീസസ് വിച്ച് ആർ ഇന്റഗ്രൽ പാർട്സ് ഓഫ് എ റിലീജിയൻ എന്ന് പറഞ്ഞാല് ഒരു മതവിശ്വാസിക്ക് ആ മതവിശ്വാസത്തിന്റെ ആചാര അനുഷ്ഠാന വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സർവ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഓരോ മതവിശ്വാസിക്കും അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് മാത്രമുള്ളൂ. ഒരു സൊസൈറ്റി, ആ സൊസൈറ്റി എപ്പോഴാണ് സിവിലൈസ്ഡ് സൊസൈറ്റി ആവുന്നത്? ആ സൊസൈറ്റിയിൽ ഒരു ന്യൂനപക്ഷ സമുദായമുണ്ട്, ആ സമുദായത്തിന്റെ ആചാര വിശ്വാസ അനുഷ്ഠാന കർമ്മങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്താൽ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ആ സൊസൈറ്റി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അബുദാബി എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശനം നടത്തി. ആ സന്ദർശന സമയത്ത് അവിടെയുള്ള ഭരണാധികാരികളോട് നരേന്ദ്രമോദിജി പറഞ്ഞു, ഇവിടെ ജീവിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് ഇവിടെ ഒരു ക്ഷേത്രമില്ല എന്നൊരു ന്യായമായ അവകാശം പറഞ്ഞപ്പോൾ ഈ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ഒരു വർഷം കഴിയും മുമ്പേ തന്നെ 27 ഏക്കർ ഭൂമി, സർക്കാർ ഭൂമി അതിനുവേണ്ടി ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ഒരു മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ച് അബുദാബി ഒരു മാതൃക ലോകത്ത് കാണിച്ചപ്പോൾ ഈ ലോകം അബുദാബി ചെയ്ത ആ മഹത്തായ കർമ്മത്തെ വിലയിരുത്തിയത് അബുദാബി ഇതാ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലേക്ക് മാറിയിരിക്കുന്നു, ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ വിവാദങ്ങളെല്ലാം, ഹലാലിന് പുറത്ത് നടക്കുന്ന വിവാദങ്ങളെല്ലാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്ന വിവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഒരുപാട് തെളിയിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണന്റെ ഒരു വീഡിയോ ഉണ്ട്, ആ ഗോപാലകൃഷ്ണന്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ എന്റെ മൊബൈലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം അതിൽ വിശദീകരിക്കും. ചിലപ്പോ ഗോപാലകൃഷ്ണൻ ആരെങ്കിലും വെറുതെ എഴുതി കൊടുത്തായിരിക്കും കിട്ടിയ പാടെ ഗോപാലകൃഷ്ണൻ എടുത്ത് താങ്ങിയിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് നമ്പീസൻ നെയ്യിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്പീസൻ നെയ് മേടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതാണ് നമ്പീസൻ നെയ്, ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എവിടെയാണ് ഇതിന്റെ ഹലാൽ സ്റ്റിക്കർ ഉള്ളത്. വേറൊരു പ്രോഡക്റ്റ് പറഞ്ഞു അമൃതാഞ്ചൻ ഹലാലിലുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് കടയിൽ പോയി മേടിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ വന്നത്. അമൃതാഞ്ചൻ എവിടെ ഹലാൽ? മൂന്നാമത്തെ പ്രോഡക്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ഞാൻ നോക്കിയപ്പോ ഇതിലൊന്നും കണ്ടില്ല. ഞാനൊരു 10 പ്രോഡക്റ്റ് ഞാൻ ഈ പറഞ്ഞ ഇവര് പറഞ്ഞ വിശദീകരിച്ച 10 പ്രോഡക്റ്റ് എടുത്ത് വിശദീകരിച്ച് ഞാൻ ലെൻസ് വെച്ച് നോക്കിയാളോ അതല്ല എവിടെയാണ് ഇതിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി അവന്റെ ബിസിനസ് താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഹലാല് ഫ്ളാറ്റോ അല്ലെങ്കിൽ ഹലാൽ ടൂറിസം ഒരു വ്യക്തി ചെയ്യുന്നത് ഒരു സമുദായം ചെയ്തതായിട്ട് എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കുന്നത്? അത് ആ വ്യക്തി ചെയ്ത കുറ്റമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സമുദായത്തെ വിഘടിക്കാൻ നമ്മൾ സമ്മതിപ്പിക്കരുത്. അത് ഈ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ നിലവിൽ ആവശ്യമില്ല. അതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഇതിന്റെ പുറത്ത് ഇപ്പോ നിലവിലുള്ള ഹലാൽ പ്രശ്നത്തിന്റെ പുറത്ത് എന്തോ ഒരു കോർപ്പറേറ്റ് താല്പര്യം പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇതേ സമാനമായ പ്രശ്നം 2018 വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ബീഫിന്റെ പ്രശ്നം. ഈ ബീഫിന്റെ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്? 2018 ഇന്ത്യ നമ്പർ 1 ബീഫ് എക്സ്പോർട്ടർ ആയിരുന്നു വേൾഡില്. ആ സമയത്ത് ഇവർക്ക് കോമ്പറ്റീഷൻ ഇന്റർനാഷണൽ ലെവലിൽ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഇന്ന് നമ്പർ 1 എക്സ്പോർട്ട് ബ്രസീലാണ്, ഓസ്ട്രേലിയ എക്സ്പോർട്ട് ചെയ്യുന്നു, US എക്സ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോ അവര് ചെയ്തൊരു മാർഗം എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റിൽ ഇതിന്റെ വില ഇടിച്ച് താത്തുക, പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുക, മറ്റുള്ളവരെ കൊണ്ട് കൺസ്യൂം ചെയ്യാതിരിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രം വടക്കേ ഇന്ത്യയിൽ പയറ്റി വിജയിപ്പിച്ചു. ഇതൊരു മതപരമല്ല, ഇതൊരു കോർപ്പറേറ്റ് അജണ്ടയായിരുന്നു. ആ ഒരു 150 കമ്പനികൾ കൂട്ടമായി എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് നമ്മൾ കണ്ടതല്ലേ കേരളത്തിലേക്ക് വരുന്ന സാധനം കൊട്ടേഷൻ ടീമുകൾ തമിഴ്നാട്ടിലൊക്കെ തടഞ്ഞത്. ഇതൊരു ആസൂത്രിതമായ ശ്രമം ആയിരുന്നു അന്ന് അവിടെ നടന്നതെങ്കിൽ ഇതേ ആസൂത്രിതമായ ഒരു ശ്രമത്തിലൂടെ ഏതോ വരാൻ പോകുന്ന ഒരു കോർപ്പറേറ്റ് താല്പര്യം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ്